ഹായ് ഓൾ, പുതിരുവീടിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കണ്ട ഷെയ്ക്ക് എഫക്ട് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു തരാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ഇരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ആഡിച്ചിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ബീറ്റ് മാർക്കിൻ്റെ രണ്ട് ലിങ്കുകൾ ആവശ്യമാണ്. പ്രീസെറ്റ് ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ഈ രണ്ട് ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. 14th ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലാണ് നമ്മൾ ആദ്യം വർക്ക് ചെയ്യുന്നത്. ഇവിടെ കറക്റ്റായിട്ട് എല്ലെന്നും യു എന്നും യു ഒ എന്നൊക്കെയുള്ള ലെറ്റർ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിന് ഉപയോഗിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 6 സെക്കൻഡ് 10 മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് PNG ആയിട്ടുള്ള ഹാർട്ടിൻ്റെ ഒരു ഇമേജ് കറക്റ്റായിട്ട് ആദ്യത്തെ ലെറ്ററിൻ്റെ ടോപ്പിൽ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആദ്യത്തെ ഓരോ അക്ഷരത്തിൻ്റെയും മുകളിലായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച ശേഷം ഫസ്റ്റിലത്തെ ലെറ്റർ നമുക്ക് എഫക്റ്റ് കൊടുക്കേണ്ട എങ്ങനെയെന്ന് പറഞ്ഞു തരാം. ഹാർട്ടിൻ്റെ ഇമേജസിന് മൂവ് ആൻഡ് ട്രാൻസം എടുത്തിട്ട് ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു കീ കൊടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ഒരു കീ കൊടുക്കുക. കീ കൊടുക്കാതെ ഡ്രാഗ് ചെയ്താലും കീ കൊടുത്താൽ ഡ്രാഗ് ചെയ്താലും നമുക്ക് കീ ഓൾറെഡി ആഡ് ആകുന്നതായിരിക്കും. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ രണ്ട് സൈഡിലും രണ്ട് കീ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നടുക്ക് ഒരു ഗ്രാഫ് കൂടി ആഡ് ചെയ്യുന്ന കൊടുക്കുന്നു. രണ്ട് കീയുടെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന രണ്ട് കീയുടെ നടുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് റൊട്ടേഷൻ എടുത്തിട്ട് ഇതുപോലെ തന്നെ സെൻറ്ററിൽ ഒരു കീ കൊടുക്കുക. ലെഫ്റ്റിലും റൈറ്റിലും ഒരു കീ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. ലെഫ്റ്റിൽ കൊടുക്കുന്നത് നമ്മൾ +10 or 11 കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലോ ഡ്രാഗ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കൊടുക്കുന്നത് -10 or 11 കറക്റ്റായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഹാർട്ടിൻ്റെ ഇമേജസ് കറക്റ്റായിട്ട് ഇങ്ങനെ കോപ്പി എടുത്തിട്ട് ഓരോ ലെറ്ററിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക. കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ആ ലെറ്റർ എൻ്റെ തന്നത് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ട്രിം ചെയ്യാനായിട്ട് ഈ ഓപ്ഷൻ മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. അതിനുശേഷം വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ട്രിം ചെയ്യാണ്ട് ഈ ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എഫക്റ്റ് പോകുന്നതായിരിക്കും. കറക്റ്റായിട്ട് ലവ് എന്ന് എഴുതിയിരിക്കുന്ന 4 അക്ഷരത്തിനും കറക്റ്റായിട്ട് ഇതുപോലെ ഹാർട്ടിൻ്റെ ഇമേജസ് കറക്റ്റായിട്ട് എഫക്റ്റോട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. റൈറ്റ് സൈഡിലായിട്ട് 6 സെക്കൻഡ് 10 മില്ലി സെക്കൻഡ് മുതൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. നമ്മുടെ ഗാലറി കിടക്കുന്ന ഫോട്ടോസുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ആഡ് ചെയ്യുന്ന ഫോട്ടോ ഫുൾ സ്ക്രീൻ അല്ലെങ്കിൽ ഇങ്ങനെ കോർണറിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. നെക്സ്റ്റ് റെഡ് ലൈൻ ആണെന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്തുള്ള വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് ഓരോ റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെയാണ് എൻഡ് വരും. കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരും. കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഷെയ്ക്ക് എഫിനെ ടേബിൾ എടുക്കുക. ഷെയ്ക്ക് എഫിനെ ടേബിൾ എടുത്ത ശേഷം നമുക്ക് എഫക്റ്റുകളൊക്കെ ഓരോന്നായിട്ട് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഷെയ്ക്ക് എഫിനെ ടേബിൾ എടുക്കുന്നതിനകത്ത് ഇവിടെ എല്ലെന്നുള്ള ടെക്സ്റ്റിന് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇത്ര എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക. എല്ലിൻ ലെറ്ററിലാണ് എഫക്റ്റാണ് കോപ്പി എടുത്തിരിക്കുന്നത്. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്ത ശേഷം ഓരോ അക്ഷരത്തിനും ഓരോ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ലവ് എന്നിരിക്കുന്നത് ആ ഓരോ എല്ലിലും ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. പേസ്റ്റ് കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് ഇങ്ങനെ ലവ് എന്ന് എഴുതിയിരിക്കുന്ന ഓരോ ടെക്സ്റ്റിനും കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ സ്മൈലിൻ്റെ ഇമോജസിനും കറക്റ്റായിട്ട് ഈ എഫക്റ്റ് സെയിം എഫക്റ്റ് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക്, എഡിറ്റും വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് ഇമോജസിന് വരാൻ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിനി ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഷെയ്ക്ക് എഫിനെ ടേബിൾ നമ്മൾ വീണ്ടും എടുക്കുക. ഷെയ്ക്ക് എഫിനെ ടേബിൾ എടുക്കാൻ നേരത്തെ ഇവിടെ നമുക്ക് 2 ഫോട്ടോസുകൾ കാണാൻ സാധിക്കും. ഇവിടെ 2nd കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടല്ലോ, 3rd കാണുന്ന സെലക്ട് ചെയ്യുക. കോപ്പി ലെയർ വേണം സെലക്ട് ചെയ്യേണ്ടത്. ബീറ്റ് മാർക്കിനെ ടേബിൾ എടുത്ത ശേഷം ഫസ്റ്റ് ഫോട്ടോയിൽ മാത്രം എഫക്റ്റ് കൊടുക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. 6 സെക്കൻഡ് 10 മില്ലി സെക്കൻഡ് സ്റ്റാർട്ടിങ് വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സ്റ്റൈലിൻ്റെ സൈഡിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടല്ലോ, ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം പേസ്റ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് കൊടുക്കുക. എന്നാൽ മാത്രമേ ഈ എഫക്റ്റ് കറക്റ്റായിട്ട് ആഡാകത്തുള്ളൂ. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത്. അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഏറ്റവും താഴെ കാണുന്ന ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത്. അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് എൻഡ് വരും. കറക്റ്റായിട്ട് ഇതുപോലെ പേസ്റ്റ് സ്റ്റൈൽ എന്ന് കൊടുത്താൽ മതി. കൊടുക്കേണ്ട ഫോട്ടോ ഒന്നിടവിട്ടുള്ള ഫോട്ടോയിൽ മാത്രം
എൻഡ് വരം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. എൻഡ് വരെയുള്ള ഒന്നര തൊട്ടുള്ള ഫോട്ടോ കൊടുക്കുക. സ്റ്റാർട്ടിംഗിൽ ഫോട്ടോ നമ്മൾ കൊടുത്തു, അത് കഴിഞ്ഞ് വരുന്നത് നോക്കുക. ഒന്നര തൊട്ടുള്ള ഫോട്ടോയിൽ മാത്രം കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഈ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. എച്ച് ഡി ക്വാളിറ്റിയുടെ ഫോട്ടോ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. വീണ്ടും നമ്മൾ ഷെയ്ക്കപ്പിൻ്റെ ടേബിൾ എടുത്ത ശേഷം ഫസ്റ്റ് ഫോട്ടോ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മുമ്പ് ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യുക. ഷെയ്ക്കപ്പിൻ്റെ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്ത ശേഷം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഫോട്ടോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് സെക്കൻഡ് ഫോട്ടോ നമ്മൾ എഫക്റ്റ് കൊടുക്കാത്ത എല്ലാ ഫോട്ടോയിലും കൊടുത്താൽ മതി. ഫസ്റ്റ് ഫോട്ടോയിൽ മാത്രം എഫക്റ്റ് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ പേസ്റ്റ് സ്റ്റൈലിന് സൈഡിങ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കളർ സെലക്ട് ചെയ്യുക, അതിനുശേഷം പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ നമ്മൾ മുമ്പത്തെ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. ഈ ഫോട്ടോയും മ്യൂട്ട് ചെയ്യാത്ത ഔട്ട്പുട്ടും എല്ലാം ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എച്ച് ഡി ക്വാളിറ്റിയിലെ ഔട്ട്പുട്ടും ഫോട്ടോയും എല്ലാം നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജീവിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് പേജ് സ്റ്റൈൽ എൻഡ് വരെയും കറക്റ്റായി എല്ലാ ഫോട്ടോയ്ക്കും കൊടുത്ത ശേഷം നമുക്കിനി സിമ്പിൾ സ്റ്റാർ ഫീലിൻ്റെ എഫക്റ്റ് കൂടി കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു തരാം. സ്റ്റാർട്ടിങ് വന്നിട്ട് ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ഇതുപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെയും കറക്റ്റായിട്ട് എത്തിക്കുക. രണ്ട് എഫക്റ്റ് നമ്മൾ ആ റെക്റ്റാംഗിൾ ഷേപ്പിൽ കൊടുക്കുന്നുണ്ട്. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം കൊടുക്കുന്നത് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന എഫക്റ്റാണ്, സി ഒ പി എന്ന് കൊടുക്കുക. കോപ്പി ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അടുത്ത എഫക്റ്റ് സിമ്പിൾ സ്റ്റാർ ഫീൽഡ് എസ് ഐ എം എന്ന് കൊടുക്കുക. സിമ്പിൾ സ്റ്റാർ ഫീൽഡ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സിലൂടെ ആഡ് കൊടുക്കുക. അത് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് വൈ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക. വൈ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക. ആ റെക്റ്റാംഗിൾ ഷേപ്പിന് എൻഡ് എത്തിട്ട് മൈനസ് ആക്കുക, മൈനസ് ഒരു 350 ആക്കി കറക്റ്റായിട്ട് കൊടുക്കാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. കണ്ടല്ലോ, ഉപയോഗിക്കേണ്ടിയിരിക്കുന്ന കറക്റ്റ് എഫക്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇനി സേവ് ചെയ്യേണ്ടതെങ്കിൽ പറഞ്ഞു തരാം. വീഡിയോ സേവ് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ബട്ടൺ മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിനകത്ത് എക്സ്പോർട്ട് റെസല്യൂഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് ഫുൾ എച്ച് ഡി ആക്കാൻ നേരത്ത് നമുക്ക് എച്ച് ഡി ക്വാളിറ്റിയിലുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.